ഇപ്രാവശ്യം രാഹുൽ ഗാന്ധി ഉണ്ടല്ലോ ശബരിമലയില്ല ശബരിമല ഉണ്ട് ശബരിമല ഇല്ലാത്ത പ്രശ്നമില്ലേ ശബരിമലയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് കഴിഞ്ഞ പ്രശ്നങ്ങൾ ഈ പഞ്ചായത്തിൽ നിന്ന് പോലും കഴിഞ്ഞ തവണ കെ സുധാകരന് വോട്ട് കിട്ടി കൂടുതൽ അപ്പൊ അത് ഇത്തവണ ആവർത്തിക്കും എന്നാണ് കെ പി സി മെമ്പറിന്റെ വിശ്വാസം അതിൽ കൂടുതലായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട് മാത്രം പ്രതീക്ഷയുണ്ട് ഓ പ്രസിഡന്റ് അങ്ങനെ സാധ്യതയുണ്ടോ അങ്ങനെ ഒരു സഹായം നിലവിൽ ഇപ്പോ ഇല്ല ആ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം രാജീവ് ഗാന്ധി മത്സരിക്കുമ്പോൾ രാഹുൽ ഗാന്ധി അല്ല രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്ത് അദ്ദേഹം പ്രധാനമന്ത്രിയാകും എന്നൊരു പ്രതീക്ഷ കേരള കേരളത്തിൽ ഉൾപ്പെടെയുള്ള പൊതുസമൂഹത്തിൽ ഉണ്ടായിരുന്നു ഇന്ന് അങ്ങനെ പ്രതീക്ഷിക്കാൻ വകയില്ല എന്ന് നമുക്കെല്ലാം അറിയാവുന്നതാണ് അപ്പൊ പ്രതീക്ഷിക്കാൻ വകയില്ലാത്തത് കൊണ്ട് കെ സുധാകരന് ചിന്തിക്കാൻ സാധിക്കില്ല പ്രധാനമന്ത്രി ആയ ആരായിരുന്നാൽത്തെ തന്നെയും ഈ കേരളത്തിന്റെ ശബ്ദം പാർലമെന്റിൽ എത്തുക എന്നാണ് പ്രശ്നം കെ സുധാകരൻ ഗർജിക്കുന്ന സുഖം അല്ലേ അല്ലെന്നല്ലേ അനുഭവം നമ്മളെ കാണിച്ചത് ആണോ അതെ ഈ സുഖം ഇടയ്ക്ക് ക്ഷീണിച്ചോ ഒരു ക്ഷീണവും ഇല്ല ഗർജിക്കുന്ന ശബ്ദം തന്നെയാണ് കണ്ണൂർ ജില്ലയിലെ എല്ലാ വിഷയങ്ങളും പാർലമെന്റിൽ അവതരിപ്പിക്കുന്ന വ്യക്തിയാണ് പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇച്ചിരി കുറവായിരുന്നു എന്നൊക്കെ കേട്ടു എന്നൊക്കെ പറയുന്നേ ഉള്ളൂ പൂർണമായും അവിടെ സാന്നിധ്യമുണ്ടായ ഒരു കക്ഷി തന്നെയാണ് ആ കെ സുധാകരൻ അപ്പൊ കെ സുധാകരൻ പതിവ് പകരോടുകൂടി തന്നെയാണ് കണ്ണൂരിലേക്ക് ഇറങ്ങുന്നത് തന്നെയാണ് അപ്പൊ ആൾക്കാരൊക്കെ നിക്കും ആളുകളുടെ കൂടെ തന്നെയാണ് കേസുതാരം ആണല്ലേ അങ്ങനെ മതഗതിയിലുള്ള പ്രചരണമൊന്നും അല്ലല്ലോ കേസുതാരം ഉഷാറായിട്ടുണ്ട് പ്രതിനിധിയുണ്ട് അപ്പൊ യഥാർത്ഥത്തിലേ ഈ കോഴിക്കോട് നിങ്ങൾ നിർത്തിയിരിക്കുന്ന ബി ജെ പി സ്ഥലം അല്ലെ സോറി കണ്ണൂർ നിർത്തിയിരിക്കുന്ന ബിജെപി സ്ഥാനാർത്ഥി സി രഘുനാഥ് ആണല്ലോ അദ്ദേഹത്തിനൊരു കോൺഗ്രസ് പാരമ്പര്യമുണ്ട് വോട്ട് ചോദിക്കാൻ ചെല്ലുമ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി വോട്ട് ചോദിക്കുന്നോ ബിജെപിക്ക് വേണ്ടി വോട്ട് ചോദിക്കുന്നോ സംശയം വരൂലേ ഇല്ല ഒരിക്കലുമില്ല ബിജെപിയിൽ ചേർന്നതിന് ശേഷം ബി ജെ പി യുടെ നരേന്ദ്രമോദി ഗവൺമെന്റിന് പിന്തുണ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ് രഘുനാഥിന് വോട്ട് ചെയ്ത് വിജയിപ്പിക്കുക എന്നുള്ള ഉദ്ദേശം അപ്പൊ ഇത്തവണ കഴിഞ്ഞ തവണ കിട്ടിയതിനേക്കാൾ വോട്ട് വർദ്ധിപ്പിക്കാൻ അതിനൊരു സംശയവും ഇല്ല നിങ്ങൾ അവസാന നിമിഷം ഈ സുധാകരന്റെ വോട്ട് പറശയുണ്ട് നമുക്ക് ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് കോൺഗ്രസ് ഇല്ലാത്ത ഒരു ഭാരതം കോൺഗ്രസ് ആണ് അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ സി പി എമ്മിനേക്കാൾ മുഖ്യ ശത്രുവായി കാണുന്ന കോൺഗ്രസ് ആണ് കോൺഗ്രസ് ഇന്ന് കേരളത്തിൽ അമാവിശേഷമായിക്കൊണ്ടിരിക്കുകയാണ് അതിന് ഉദാഹരണങ്ങൾ പലതുണ്ട് അതാണ് അതുകൊണ്ട് വോട്ട് വർദ്ധിക്കാൻ സാധ്യത നമ്മൾ ജയിക്കും എന്നുള്ളതാണ് അപ്പം ഈ മണ്ഡലത്തിൽ പരമാവധി ബി ജെ പി വോട്ടുകൾ നിങ്ങൾ പിടിക്കും പിടിക്കും ഒരു കാരണവശാലും കോൺഗ്രസിനോ അല്ലെങ്കിൽ സി പിന്നോ അതോ കൊടുക്കില്ല സാഹചര്യത്തിൽ ഉറപ്പായി ഉറപ്പ് സ്ട്രോങ് ആണോ ഇവിടെ അല്ല അത്ര വരുന്നില്ല മാത്രമേ പഞ്ചായത്ത് ഒരു രാഷ്ട്രീയ സാഹചര്യം നന്നായിട്ട് പോകുന്നുണ്ട് യു ഡി എഫിന് തന്നെ വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളെ വികസനത്തിന്റെ കാര്യത്തില് ഒരുപാട് പിന്നോട്ടാണ് കാരണം നമ്മളിപ്പം കൊയ്യം വളക്കിയ റോഡ് തന്നെയാണ് കാര്യമായിട്ട് ഞാൻ എടുത്തു പറയുന്നത് കാരണം നമ്മള് ഒരുപാട് കാലത്തെ സ്വപ്നമായിരുന്നു ആ റോഡ് എങ്ങനെയെങ്കിലും ശരിയാക്കണം ഇല്ല ശരിയാക്കിയില്ല അതല്ലേ പറയാ സുധാകരൻ അല്ലല്ലോ ശരിയാക്കേണ്ടത് ആരാണോ ഭരിക്കുന്നത് അവരെല്ലാം ശരിയാക്കേണ്ടത് ഇല്ല ശരിയാക്കിയില്ല ഇതുവരെ നമുക്ക് അതിന്റെ ഒരു നീക്കുപോക്ക് കിട്ടിയില്ല അവിടത്തെ ജനങ്ങള് പൊടിയും ദുരിതം അനുഭവിച്ചിപ്പോഴും ജീവിക്കുന്നുണ്ട് നമുക്ക് കിട്ടുന്ന സൂചന മത്സരം ആണോ ആണോ എന്തായാലും സാധ്യത നേരിയ സാധ്യത ഉറപ്പിക്കാൻ പറ്റത്തില്ല എന്തായാലും ആ എന്നാലും നേരിയ സാധ്യത നമ്മൾ പറയില്ലേ രാജന് സാധ്യത ഉണ്ടോ ആണോ അങ്ങനെ പറയേണ്ട ഒരു കാരണം ഉണ്ടാവണോലോ അപ്പൊ താങ്കളെ പോലെയുള്ള നിഷ്പക്ഷനായ രാഷ്ട്രീയ പ്രവർത്തനമാണ് അല്ല എം പി ജയരാജനൊപ്പാണോ കെ സുദാറിനൊപ്പാണോ എം പി ജയരാജനോടൊപ്പം അതെ ജയരാജനോടൊപ്പം തന്നെ പറഞ്ഞല്ലോ അപ്പൊ എം പി ജയരാജനോടൊപ്പം നിൽക്കുമ്പോ പോലും എം പി ജയരാജൻ ജയിക്കുന്നത് ആത്മവിശ്വാസം ഇല്ല ഉണ്ടോ എന്തായാലും പിന്നെ നേരിയതാണെന്ന് പറഞ്ഞു മത്സരം കടുക്കും അപ്പൊ